ബീഹാറിലെയും ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും വെർച്വൽ റാലികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമായി പറഞ്ഞ ഒരു കാര്യം രാജ്യത്തെ കുടിയേറ്റ തൊഴിലാളികളുടെ കാര്യത്തിൽ സാധ്യമായ എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർക്ക് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു ശ്രമിക് ട്രെയിനുകളിലൂടെ അവരെ മുഴുവൻ നാടുകളിലേക്ക് എത്തിച്ചിരിക്കുന്നു അവർക്ക് ഒരു പൈസ ചിലവില്ലാതെ അവരെ വീടണയാൻ തങ്ങൾ സഹായിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ അതിബൃഹത്തായ ഇടപെടൽ ഈ കുടിയേറ്റ തൊഴിലാളികളുടെ കാര്യത്തിലുണ്ടായി എന്നുള്ളതാണ് അത് യാഥാർത്ഥ്യമല്ല എന്ന് കേട്ടവർക്കെല്ലാം അറിയാം അത് കേട്ട കുടിയേറ്റ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ചറിയാം എങ്കിലും അമിത്ഷായും ബി ജെ പിയും ആ വിഷയത്തിൽ തങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു സുപ്രീംകോടതി പോലും സ്വമേധയാ ഹർജി പരിഗണിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അവർക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടാൽ 24 മണിക്കൂറിനകം ട്രെയിനുകൾ ഏർപ്പാടാക്കി കൊടുക്കണമെന്നുമുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചതിന് പിന്നാലെയാണ് അമിത്ഷാ ഈ വീരവാദം മുഴക്കിയത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്തായാലും കുടിയേറ്റ തൊഴിലാളികളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് അവരുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ് വർക്കേഴ്സ് ആക്ഷൻ നെറ്റ്വർക്ക് എന്ന ഈ കുടിയേറ്റ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടന അവർ പുറത്തുവിട്ട സർവേ പ്രകാരം 85% കുടിയേറ്റ തൊഴിലാളികളും അടങ്ങിയത് അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവഴിച്ചാണ് അതിൽ തന്നെ ഏകദേശം 60% തൊഴിലാളികൾ 1500 രൂപ തങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൊടുത്ത് ടിക്കറ്റ് എടുത്താണ് സ്വദേശത്തേക്ക് മടങ്ങിയത് എന്നാണ് റിപ്പോർട്ട് അപ്പോൾ പിന്നെ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന വീരവാദത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ഇത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആളുകൾ സ്വദേശത്തേക്ക് മടങ്ങിയത് ബസ്സുകളെ ആശ്രയിച്ചാണ് 39% മാത്രമാണ് ഈ തീവണ്ടികളെ ആശ്രയിച്ച് സ്വദേശത്തേക്ക് മടങ്ങിയത് കാൽനടയായി മടങ്ങിയ ആളുകളുടെ എണ്ണം 6% 11% പേർ മറ്റ് ട്രക്കുകളും ലോറികളുമൊക്കെ ആശ്രയിച്ച് നാട്ടിലേക്ക് മടങ്ങി ഇപ്പോഴും നാട്ടിലെത്തിയതിനു ശേഷം ഇനി എന്ത് എന്നുള്ള ചോദ്യം ജീവിതത്തിന് മുന്നിൽ ഉയർത്തി നിൽക്കുന്ന ആളുകളാണ് ഈ മടങ്ങിയെത്തിയ കുടിയേറ്റ തൊഴിലാളികളിൽ  90% എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം 10% ആളുകൾക്ക് മാത്രമേ തിരികെ പോയാൽ തങ്ങൾക്ക് ജോലി ഉറപ്പുണ്ട് എന്ന് വിശ്വസിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളൂ അതുമാത്രമല്ല രാജ്യത്താകമാനമുള്ള കുടിയേറ്റ തൊഴിലാളികളിൽ 39% പേർ മാത്രമാണ് ഇതുവരെ സ്വദേശത്തേക്ക് മടങ്ങിയിട്ടുള്ളത് ബാക്കിയുള്ള 61% ഇപ്പോഴും അവർ നിൽക്കുന്ന ഇടം എവിടെയാണോ അവിടെ തന്നെയാണുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോകുന്നതിനുള്ള വലിയ പ്രതിബന്ധങ്ങൾ ഒന്ന് തിരികെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഇടം വിട്ടു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തു ചെയ്യും എന്നുള്ള ഒരു ചോദ്യമാണ് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ജോലി ഉറപ്പുള്ള ഒരു സ്ഥിതിവിശേഷമില്ല അവിടെ നാട്ടിൽ ജോലിയില്ലാത്തതുകൊണ്ടാണല്ലോ അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് പോരേണ്ടി വന്നത് ബീഹാറിൽ നിന്നും യു പിയിൽ നിന്നും ഒഡീഷയിൽ നിന്നും ബംഗാളിൽ നിന്നുമൊക്കെ കുടിയേറ്റ തൊഴിലാളികളുടെ വലിയ ഒഴുക്ക് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഉണ്ടായത് ആ നാടുകളിൽ അവർക്ക് നല്ല ശമ്പളം കിട്ടുന്ന മാന്യമായ ശമ്പളം കിട്ടുന്ന ജോലി ഉറപ്പു നൽകാൻ സാധിക്കാത്തത് കൊണ്ടാണ് അത് ഈ മറ്റിടങ്ങളിൽ പോകുമ്പോൾ വളരെ കൃത്യമായി ലഭിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ കോടിക്കണക്കിന് രൂപയുടെ പ്രഖ്യാപനങ്ങൾ ഇതിൻ്റെ പേരിലൊക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും 85% പേർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്താണ് വീട്ടിലേക്ക് പോയത് അതിൽ തന്നെ 39% പേർ മാത്രമാണ് ട്രെയിനുകളെ ആശ്രയിച്ചത് അതായത് ട്രെയിനുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണല്ലോ ട്രെയിനുകൾ മതിയായ തോതിൽ ഓടാത്തത് കൊണ്ടാണല്ലോ ഈ 34% നിൽക്കുന്നത് ബസ്സുകളിൽ യാത്ര ചെയ്ത ആളുകൾ ഉത്തരേന്ത്യയിലൊക്കെ ധാരാളം പേർ ബസ്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് അവരുടെ എണ്ണമാണ് കൂടുതൽ 39% മാത്രം ഇപ്പോൾ ഈ സ്വദേശത്തേക്ക് മടങ്ങിയ ആളുകളുടെ എണ്ണം ഇനി എന്തു ചെയ്യണം എന്നുള്ള ആശങ്കയിൽ ജോലി ഉറപ്പില്ലാത്ത മനുഷ്യർ 90% പേർ കുടിയേറ്റ തൊഴിലാളികളുടെ കാര്യത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലേക്ക് ഈ സർവേ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അതുകൊണ്ടാണ് സുപ്രീംകോടതി പറഞ്ഞത് ഒരു പദ്ധതിയുമില്ലാതെ ഒരു വീണ്ടു വിചാരവുമില്ലാതെയാണ് ഈ കുടിയേറ്റ തൊഴിലാളികളുടെ വിഷയം കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുന്നത് ചുരുങ്ങിയ പക്ഷം രാജ്യത്തിൻ്റെ തൊഴിൽ മേഖലയിൽ ഒരു വലിയ ശതമാനം ഇത്തരത്തിലുള്ള കുടിയേറ്റ തൊഴിലാളികളാണ് എന്നുള്ള തിരിച്ചറിവ് കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നുവെങ്കിൽ
ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപനത്തിന് മുമ്പ് ഒരു ചിന്ത അവരെ കുറിച്ച് ഉണ്ടാകുമായിരുന്നു. ഇത് ആ ഒരു വിഭാഗത്തെ കുറിച്ച് ചിന്തിച്ചതേ ഇല്ലല്ലോ. ആ ഒരു വിഭാഗത്തെ കുറിച്ചൊന്നല്ല, മൊത്തത്തിൽ ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ചുള്ള ഒരു ചിന്തയും ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഉണ്ടായില്ല. പൊടുന്നരെ ഒരു പ്രഖ്യാപനം എല്ലാവരും അനുസരിച്ചുകൊള്ളും എന്നുള്ള ഒരു ധാരണ, കാരണം അവിടെ ഒരു ഭയത്തിന്റെ എലമെന്റ് ഉണ്ടായിരുന്നു, അതിനെ വളരെ കൃത്യമായി മുതലെടുക്കാൻ ഭരണകർത്താക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ അവിടെയും ഈ വലിയ ദുരിതം അനുഭവിച്ച കുടിയേറ്റ തൊഴിലാളികൾ എല്ലാവരെയും പോലെ വീട്ടിലെത്തണമെന്നുള്ള ആഗ്രഹം അവർക്കും ഉണ്ടാവുമല്ലോ. സ്വന്തം രാജ്യത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് സ്വന്തം നാട്ടിലേക്ക് എത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വീണുപോയ മനുഷ്യർ, കിടക്കുന്ന ഇടങ്ങളിൽ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിടപ്പെട്ട ധാരാളം പേർ, കാരണം എല്ലാ ഈ കുടിയേറ്റ തൊഴിലാളികളിൽ തന്നെ ഒരു 80% പേർ മാസവരുമാനം വാങ്ങുന്നവരല്ല. അവരെല്ലാവരും അന്നന്നത്തെ വരുമാനത്തിനുള്ള ജോലി ഓരോരിടത്തും പോയി ചെയ്യുന്നവരാണ്. അവരെ പരമാവധി ജോലി ചെയ്യിപ്പിക്കുന്നതും സ്ഥാപനങ്ങളൊക്കെ ആയാലും ജോലി ചെയ്യിപ്പിക്കുന്നതും അങ്ങനെയാണ്. കാരണം മാസവരുമാനമൊക്കെ കൊടുത്ത് അവർക്ക് മറ്റാനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് പകരം അവരെ ആവശ്യമുള്ളപ്പോൾ മാത്രം വിളിക്കുന്ന രീതിയിലാണ് ആ തൊഴിലാളികളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലത് എന്ന് ചിന്തിക്കുന്നുണ്ട്, ഈ തൊഴിലുടമകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാഭം അതാണ് എന്നുള്ള നിലയിലാണ്. അങ്ങനെയുള്ള തൊഴിലാളികളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ ഇരിക്കുകയും അവരുടെ അവസ്ഥ ഇതാണ് എന്ന് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആക്ഷൻ നെറ്റ്വർക്ക് മുന്നോട്ട് വച്ചിരിക്കുന്ന ആ സർവേ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ അവരെ പറ്റിക്കുകയായിരുന്നു. അങ്ങനെ അവരെ പറ്റിച്ചത് മാത്രമല്ല, അത് വലിയ വീരവാദമായി പറഞ്ഞ് നമ്മളെയൊക്കെയും പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു.